ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. ജീവിതത്തിൽ വിജയം നേടാൻ പ്രാർത്ഥന വളരെയധികം സഹായിക്കും. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതൊരു ഈശ്വര നിയോഗം പോലെ നമ്മുടെ ജീവിതത്തിൽ സമ്പന്നമായ ഭാവി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കും. നമ്മുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രമായി എല്ലാ ശ്രദ്ധയും പ്രാർത്ഥനയിൽ ഈശ്വരനിൽ അർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഏതൊരു കാര്യവും വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ പൂർവ ജന്മപുണ്യം കൊണ്ടും ദൈവാധീനവും ഭാഗ്യവും നിമിത്തവും വലിയ വിജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥാന്തരങ്ങൾ വന്നു ചേരുന്നു. അവരുടെ പ്രാർത്ഥനയുടെ ഫലവും അവരുടെ പുണ്യത്തിന്റെ ആധിക്യവും ഭാഗ്യവും കൊണ്ട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനഭാഗ്യം വരെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി വന്നു ചേരുന്നു. ജീവിതത്തിൽ പലവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളായിരിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും പേരേണ്ടി വന്ന ആളുകളായിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് ഈശ്വരൻ വെല്ലുവിളിച്ചം പോലെ, ഈശ്വര ശൈതം പോലെ ഈശ്വരന്റെ ഒരു കൈ നീളുന്ന ഒരവസ്ഥയുണ്ടാകും. അതിലൂടെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. ഈശ്വരന്റെ ഇത്തരത്തിലുള്ള അകമഴിഞ്ഞ അനുഗ്രഹം നേടുന്ന പലർക്കും അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി വഴിത്തിരിവുകൾ വരുന്നു. അതിന് അവർ അവരുടെ നല്ല ചിന്തകളും നല്ല മനസ്സും അവരുടെ ഈശ്വരനിലുള്ള അർപ്പണബോധവും എല്ലാം കൊണ്ടും ഇവർക്ക് വലിയ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ വന്നു ചേരുന്നു. ഇത്തരം ധാരാളം പണം വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങൾ, പ്രശസ്തി, അംഗീകാരം, കീർത്തി ഇവയൊക്കെ വന്നു ചേർന്ന് അവരുടെ ശോഭ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന, തൊഴിൽപരമായി നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന ഇത്തരം നക്ഷത്രക്കാർ, അവർക്ക് തിളക്കമാർന്ന ഒരു ജീവിതമാണ് വരാൻ പോകുന്നത്. സകല വിധത്തിലുള്ള നേട്ടങ്ങളും കൊയ്യാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ധന വരുമാനം വർദ്ധിക്കുകയും അവരുടെ തൊഴിൽ മേഖലകളിൽ മിന്നുന്ന വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അവസ്ഥാന്തരങ്ങൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനഭാഗ്യം അവരെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. അത് ലോട്ടറി ഭാഗ്യത്തിലൂടെയും ഭാഗ്യക്കുറിയിലൂടെയും മറ്റുള്ള സമ്മാന പദ്ധതികളിലൂടെയും ഒക്കെ വന്നു ചേരുന്ന ഇത്തരം അനുഗ്രഹീതമായ അവസരങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ലഭിക്കുന്ന ആളുകളായിരിക്കാം. അവർ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. അവർ അകമഴിഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അത്തരം കുറച്ച് നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള ഉയർപ്പുകൾ വന്നു ചേരുന്നു. അവർ അവരുടെ ബുദ്ധി കൊണ്ടും മാനസികമായ തയ്യാറെടുപ്പ് കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അവർ നേട്ടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലോട്ടറി ഭാഗ്യവും അവരുടെ ജീവിതത്തിൽ വരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഓരോരുത്തരുടെയും ജാതകത്തിൽ കാണുന്ന ധനത്തിന്റെ സ്ഥാനം, ഭാഗ്യത്തിന്റെ സ്ഥാനം, അനുകൂലമായ ദശാകാലം, അതുപോലെ തന്നെ അപഹാരത്തിന്റെ സമയം, അതോടൊപ്പം തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമാകുന്ന ഗ്രഹങ്ങളുടെ മാറ്റം, ചില സമയങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളും ഒക്കെ വരും. ആ സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന അനുകൂലമായ അവസ്ഥകൾ, അവർ വിചാരിക്കാതെ തന്നെ അവർക്ക് വലിയ ഭാഗ്യം വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളൊക്കെ വന്നു ചേരും. അത്തരത്തിൽ സമ്പന്നതയുടെ കളിത്തൊട്ടിലാക്കാൻ സാധിക്കുന്ന, കിരീടം വച്ച് വാടാൻ സാധിക്കുന്ന, ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ, എന്തുകൊണ്ടോ അവർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങളും കൊയ്യാൻ സാധിക്കാതെ വരുന്നത് അവരുടെ ദുരിതങ്ങളും അവരെ അവർക്കുള്ള തടസ്സങ്ങളും അവരുടെ കർമ്മത്തിലുള്ള പ്രാബാധിക്യവും ഒക്കെ കൊണ്ടാകാം. അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുന്ന മാത്രയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന, പ്രതീക്ഷിക്കാതെ നേടുന്ന ധനഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് സമ്പന്ന ഭാവിയിലേക്ക് താനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് കത്തിച്ചിരിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് വരാൻ പോകുന്നത്. അവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സുവർണാവസരം വരും. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങൾ അവർക്ക് വരുന്നു. ഉയർന്ന ഭാഗ്യത്തോടു കൂടി അവർ നേടുക തന്നെ ചെയ്യും.
അനുകൂലമായ തീരുമാനങ്ങൾ അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടാനുള്ള സാഹചര്യങ്ങൾ വരും. ഇവരുടെ ദുഃഖത്തിനും ദുരിതങ്ങൾക്കും അറുതി വരുന്നു. അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. പുതിയ രീതിയിലുള്ള ജീവിതം ഉയരാനുള്ള സാഹചര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണ വിജയമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ വരുന്നു. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തില് സാമ്പത്തിക ഉന്നതി നേടാനുള്ള സാഹചര്യങ്ങളും ഭാഗ്യം വർദ്ധിച്ചു കാണുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അവരുടെ തടസ്സങ്ങൾ നീക്കാനുള്ള ഉദ്യമം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവർക്ക് എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും നേടിയെടുക്കാൻ സാധിക്കും. അവരുടെ ദോഷങ്ങൾ ദുരിതങ്ങൾ ഒക്കെ മാറ്റാനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുക. രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ചകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇനി മുതൽ ലഭിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രമാണ്. മകേരം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനഭാഗ്യം ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അവർ നേട്ടങ്ങൾ ഒട്ടനവധി അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അവസ്ഥാന്തരങ്ങളും നേട്ടങ്ങൾ അഭിവൃദ്ധി ഇവയൊക്കെ വരാനുള്ള സാഹചര്യങ്ങളും ഒക്കെയുണ്ട്. സാമ്പത്തിക രംഗത്ത് വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. അനാവശ്യ ചെലവുകൾ ചെയ്യാതെ തന്നെ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന അവസ്ഥകളുണ്ട്. സമ്പാദ്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ദൂരത്ത് ഇവയൊക്കെ ഒഴിവാക്കണം. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും സമ്പന്നതയിൽ വിരാജിക്കാനുള്ള സാധ്യതകളും ഒക്കെ വന്നു ചേരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അനുകൂലമായ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളുണ്ട്. അവർ കഠിനമായി അധ്വാനിച്ച് ഉയർന്ന രീതിയിലുള്ള ഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശ്വരാനുഗ്രഹം നിമിത്തം ഇവർക്ക് വലിയ വിജയം നേടിയെടുക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ ഭാവി, അവർക്ക് അനുകൂലമായ രീതിയിൽ ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യതകളാണ്. ഇനി മുതൽ വലിയ നേട്ടത്തോടുകൂടി ഉന്നതമായ ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന സാധ്യതകളൊക്കെ അവർ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസ്ഥയിലെത്തിക്കും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. ഇനി ഇവരുടെ ജീവിതത്തിൽ ഈശ്വരന്റെ അനുഗ്രഹീതമായ സാധ്യതകൾ വരുന്നു. പ്രാർത്ഥനയും വഴിപാടുമായി ഇവർ മുന്നോട്ട് പോകുക. മകം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യവും അപ്രതീക്ഷിത ധനഭാഗ്യവും ജീവിതത്തിൽ വിജയമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥാന്തരങ്ങളൊക്കെ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളുണ്ട്. അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന അവസ്ഥകളെ ഉള്ളൂ. ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുക. പരിഹാര മാർഗങ്ങളുടെ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഉന്നതയിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ജീവിതം മുന്നോട്ട് പോകുക. എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകും. അനുകൂലമായ സാഹചര്യങ്ങളാണ്. ലോട്ടറി ഭാഗ്യം ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന അവസ്ഥാന്തരങ്ങളൊക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. വിജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഭാഗ്യം ഒട്ടനവധി വരുന്നു. ഭാഗ്യത്തിന്റെ നിർവൃതമാകുന്നു. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും അവർക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. എല്ലാ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങളിലേക്ക് എത്തപ്പെടുന്നു. എല്ലാ നേട്ടങ്ങളും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമാക്കുന്ന ഭാവി ജീവിതമാണ് വരാൻ പോകുന്നത്. അവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന അവസ്ഥാന്തരങ്ങൾ ഒക്കെ വരും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തില് പ്രാർത്ഥനയ്ക്കും ഈശ്വര വിശ്വാസത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലൂടെ ഇവരുടെ മിന്നുന്ന വിജയമാണ് കാണാൻ സാധിക്കുക. എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന വിജയത്തിൽ കുറഞ്ഞൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത തരത്തിൽ ഭാഗ്യം കടാക്ഷിക്കുന്നു. ഇവർ സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. എല്ലാ ഉയർച്ചകളും ഇവർക്കുണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പന്നമായ അവസ്ഥകൾ വന്നു ചേരുന്നു. ലോട്ടറി ഭാഗ്യവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചതയൻ നക്ഷത്രം. ഭാഗ്യമുണ്ട്, ലോട്ടറി ഭാഗ്യമുണ്ട്, ഉന്നത ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്നു, അപ്രതീക്ഷിത ധനഭാഗ്യമൊക്കെ വന്നു ചേരുന്നു. രേവതി നക്ഷത്രക്കാർ ഏറ്റെടുത്ത പ്രവൃത്തികളിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഉയർന്ന ഭാഗ്യം, ഉന്നതമായ ജീവിത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന അവസ്ഥാന്തരങ്ങളുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ അവർ
പരമാവധി പ്രയോജനപ്പെടുത്താൻ അവർക്കുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ക്ഷേത്രദർശനം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ പാൽപായസം എന്നിവ സമർപ്പിക്കുക. ഭാഗ്യത്തിന്റെ അവസ്ഥാന്തരങ്ങൾ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ധാര വെള്ളനിവേദ്യം സമർപ്പിക്കുക. അതിലൂടെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.